ഹലോ അസ്സലാമു അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം ഇന്ന് പ്രോൺസ് കൊണ്ടുള്ള നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ പ്രോൺസ് കൊണ്ട് മജ്ബൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്കൊരു 300-400 ഗ്രാമോളം ചെമ്മീൻ എടുക്കാം അതേപോലെ റൈസ് ഒരു 2 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ സവാള ഒരു തക്കാളി ഒരു ചെറിയ ഇഞ്ചി 4 ജല്ലി വെളുത്തുള്ളി ഒരു 4 പച്ചമുളക് ഇതെല്ലാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇതെല്ലാം കട്ട് ചെയ്ത് ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇനി മന്തി മസാല കയ്യിലുള്ളവർക്ക് അതെടുക്കാം അല്ലാത്തവർക്ക് ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പ്രോൺസ് എല്ലാം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് ഇതേപോലെ വെള്ളം വാർത്ത് വെച്ചതാണ് ഇതിലേക്ക് ഞാൻ ഓരോ ടൂത്ത് പിക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ചുരുണ്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഒരു ഈർക്കുള അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കയ്യിലുള്ളവർക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക പെപ്പറും ലെമണിൻ്റെ ജ്യൂസും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മസാല പുരട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് കുറച്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ലെമണിൻ്റെ ജ്യൂസ് ഇതെല്ലാം ചേർത്ത് ഇതേപോലെ മസാല തയ്യാറാക്കി പുരട്ടി വെക്കാം ഞാൻ ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുത്ത മസാലയാണ് മന്തി മസാല കയ്യിലുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ അതിലേക്ക് ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലാത്തവർക്ക് ഗരം മസാല ചേർത്താൽ മതി ഇനി ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ പ്രോൺസ് എല്ലാം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് കുക്കാവുന്നതാണ് പ്രോൺസിന് അധികം കുക്കിംഗ് ടൈം ഇല്ല ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിവിടെ ഒരു 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പ്രോൺസ് പെട്ടെന്ന് കുക്കായി വരുന്നതാണ് ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കാം തക്കാളി മല്ലിയില പുതിനയില അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കൊരു ചിക്കൻ്റെ ക്യൂബ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക ഈ മസാല നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇത് ഈ കടായിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള സവാള വഴറ്റിയെടുക്കുന്നത് ഞാൻ ഈ സമയം കൊണ്ട് റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസ് കയ്യിലുള്ളവർക്ക് ബസ്മതി റൈസ് എടുക്കാം അല്ലാത്തവർക്ക് സെല്ല റൈസോ അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി റൈസോ എടുക്കാവുന്നതാണ് നമ്മുടെ കടായിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ കുറവാണെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു ഇത്തിരി ഉപ്പ് ചേർത്തതിന് ശേഷം സവാള ഒന്ന് വഴറ്റി ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയാണ് റൈസ് നമ്മൾ ബിരിയാണിക്ക് റൈസ് വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുത്താൽ മതി ഇത്തിരി ഗ്രാമ്പു വട്ട ഏലക്കായ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം റൈസ് ഒരു 20 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചാൽ മതി ഞാൻ ഇത് വീഡിയോ ലെങ്താവുമെന്ന് വിചാരിച്ച് കാണിക്കാത്തതാണ് റൈസ് വേവിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഈ സവാളയിലേക്ക് ഞാൻ ഇത്തിരി ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കം പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കാം ഒരു ഇത്തിരി മന്തി മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ഡ്രൈഡ് ലെമണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു ഇത്തിരി നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ കയ്യിലുള്ളവർക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ മസാലക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഒരു ഡ്രൈഡ് ലെമൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലൊരു ഫ്ലേവറായിരിക്കും ഒരു കുറഞ്ഞൊരു പുളിയും കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് പൊടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് മുകളിലായി കുറച്ച് മല്ലിയില പുതിനയില എല്ലാം ചേർത്ത് കൊടുക്കാം റൈസിൽ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ റൈസിലേക്ക് ഇത്തിരി നെയ്യ് ഇതിന് മുകളിലായി തൂവി കൊടുക്കാം ഇത്തിരി ഗരം മസാല പൊടിയും ഒന്ന് ഫ്ലേവറിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം റൈസിൽ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിൽ നിന്നൊരു 3-4 പ്രോൺസ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിന് മുകളിലേക്ക് ചേർത്ത്
നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം. ഇനി ചാർക്കോളിൻ്റെ ഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് കൈ ഇത് ഒന്ന് പൊഴിച്ച് കൊടുക്കാവുന്നത്. അതിലേക്ക് പുക വെക്കുന്നില്ല. ഇത്തിരി നെയ്യ് ഇതിന് മുകളിലായി ചേർത്തതിന് ശേഷം ഒരു 3-4 പച്ചമുളക് കൂടി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഞാൻ ഫോയിൽ പേപ്പർ വെച്ചത് ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. വെയിറ്റ് വെച്ച് ഒന്ന് അല്ലെങ്കിൽ ഒരു വായില വെച്ച്, ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് വായില ഒന്ന് ഇതിൻ്റെ മുകളിലായി വെച്ചതിന് ശേഷം അങ്ങനെ അടച്ചു കൊടുക്കുക. ഈ ആവിയിൽ കിടന്ന് ചോറ് ഒന്ന് കുക്കാവുന്ന സമയത്ത് ഇതിൽ നിന്ന് ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് നന്നായി കിട്ടുകയുള്ളൂ. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള റൈസാണ്. നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും